നമസ്കാരം. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴുള്ള ഒരു കാര്യമാണ്, ചില സമയത്ത് മാർക്കറ്റ് മുകളിലേക്ക് നിൽക്കുകയാണ്, അപ്പോൾ ഈ സമയം റൈറ്റ് ടൈമാണോ, അല്ലെങ്കിൽ ചില ടൈമിൽ മാർക്കറ്റ് താഴ്ന്നുകൊണ്ടിരിക്കണം, അപ്പോൾ ഇനിയും താഴെ പോകും, അതിൻ്റെ പേരിൽ ഇപ്പോൾ റൈറ്റ് ടൈമാണോ എന്ന് ചോദിക്കാനുള്ള പല ആൾക്കാരുണ്ട്. അപ്പോൾ സ്റ്റോക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും, മ്യൂച്വൽ ഫണ്ടിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫണ്ട് മാനേജറുണ്ട്, അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് ഫണ്ട് സെലക്ട് ചെയ്തോളൂ. പക്ഷേ നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ സ്റ്റോക്ക് സെലക്ട് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവണം, ഏത് ഇൻഡസ്ട്രിയാണെന്ന് സെലക്ട് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവണം. അപ്പോൾ ചിലപ്പോൾ ആ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഇനി അങ്ങോട്ട് ഒരു ഉയർച്ച അടുത്ത 5 കൊല്ലത്തേക്കോ 10 കൊല്ലത്തേക്കോ ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാവണം. ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു രീതിയുള്ള ഇൻഡസ്ട്രിയിലാണ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ, ഇപ്പോൾ ഡിഫെൻസീവ് സെക്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഡിഫെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അത്തരം ഇൻഡസ്ട്രികൾക്ക് എപ്പോഴും ഡിമാൻഡ് ഉണ്ടാവും. അപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഫുഡ്, എപ്പോഴും നമുക്ക് ഫുഡ് കണ്ടേ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് എന്ത് ബുദ്ധിമുട്ടും നാട്ടിലുണ്ടായാലും നമുക്ക് ഇത്തരം ഇൻഡസ്ട്രികൾ ഫുഡിലുള്ള, ഇപ്പോൾ നമ്മുടെ കമ്പനികൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ലിവർ പോലത്തെ, ഡാബർ പോലത്തെ, ഇതൊക്കെ ഒരു എക്സാമ്പിൾ മാത്രമായിട്ട് പറഞ്ഞു. ഇതിനൊക്കെ എപ്പോഴും ഫുഡിൻ്റെ ഇൻഡസ്ട്രീൻ്റെ പേരിൽ ഇവർക്കുള്ള ഡിമാൻഡ് എപ്പോഴും ഉണ്ടാകും. FMCG സെക്ടറുകൾ നോക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ആളുകൾ പല്ല് തേക്കുകയും സോപ്പ് കൊണ്ട് കുളിക്കുകയും ഇതെല്ലാവരും ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇപ്പോൾ സിഗരറ്റ് കമ്പനികളൊക്കെ, ഇതൊക്കെ എപ്പോഴും ആവശ്യമുള്ള സെക്ടറുകളാണ്. ഇപ്പോൾ മൊബൈൽ ഫോൺ, ടെലികോം സെക്ടറുകളൊക്കെ എപ്പോഴും ആവശ്യമുള്ള, അല്ലെങ്കിൽ മരുന്ന് കമ്പനികൾ, അത്തരം കമ്പനികളൊക്കെ എപ്പോഴും ഒരു ഡിഫെൻസീവായിട്ടുള്ള നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ മാർക്കറ്റിൽ എപ്പോഴും ഇതിന് ആളുകൾക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ ഇത്തരം കമ്പനികൾക്ക് എപ്പോഴും സെയില് ഉണ്ടാവും, അതിൻ്റെ പേരിൽ ഇത് മുന്നോട്ട് പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. എപ്പോഴും അവർക്ക് ക്യാഷ് ഫ്ലോ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഏത് ഇൻഡസ്ട്രി സെലക്ട് ചെയ്യുമെന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു ഇൻഡസ്ട്രി എപ്പോഴും നോക്കാവുന്ന കാര്യം വെച്ചാൽ എപ്പോഴും അതിന് കച്ചവടം ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണ്. ഈ ഡിഫെൻസീവ് സെക്ടറുകളിൽ പെട്ടതാണോ എന്ന് നമുക്ക് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ ഇത്തരം സെക്ടറുകൾ നോക്കാം. ഇപ്പോൾ ഇതല്ല, ചില സെക്ടറുകളുണ്ടാവും. ഇപ്പോൾ AC ഉള്ളത്, അപ്പോൾ ചിലപ്പോൾ മഴക്കാലത്ത് ചിലപ്പോൾ അധികം ഡിമാൻഡുള്ളത് സിമെൻ്റ്, സിമെൻറ്റിന് ചിലപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ചിലപ്പോൾ അതിന് ഡിമാൻഡ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഓരോരോ, പക്ഷേ അത് സൈക്ലിക്കൽ എന്ന് വേണമെങ്കിൽ അതിന് പറയാം. പക്ഷേ നമ്മൾ ഈ ഇത്തരം ഫുഡ്, ഫോണ്, മെഡിസിൻ ഇതൊക്കെ എപ്പോഴും ഡിമാൻഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് താല്പര്യമുള്ള ആളുകളാണ് സ്റ്റോക്കിൽ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട ഈ ഇൻഡസ്ട്രികൾ ഏതാണെന്ന് നോക്കാം. ഇപ്പോൾ ടെലികോം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിലുള്ള ടെലികോം കമ്പനികൾ ഏതാണ്, അതിൽ എത്ര കമ്പനികളുണ്ട്, അതിൽ നോക്കുമ്പോൾ ലീഡർ ആരാണ്, ആ ലീഡർ എന്നുള്ള കമ്പനികളിൽ നമുക്ക് എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. ഇനി അതല്ല, മരുന്നിൻ്റെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ ഏത് കമ്പനികളിലാണ് ഒരു ലീഡറായിട്ട് നിൽക്കുന്നത്, ഏത് കമ്പനിയാണ് വളരെ നന്നായിട്ട് നിൽക്കുന്നത്, ഏത് കമ്പനിയാണ് എപ്പോഴും കച്ചവടം ഉണ്ടാവാൻ പോകുന്നത്, നമ്മൾ ഒന്ന് നോക്കിയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഈ ഇൻഡസ്ട്രി ഏതാണെന്ന് സെലക്ട് ചെയ്ത്, അതിൽ ലീഡർ ഏതാണെന്ന് സെലക്ട് ചെയ്ത്, അതേപോലെ തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് ഈ കമ്പനികൾ ഏതാണ് കമ്പനി എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ട കാര്യമാണ് ഈ കമ്പനികൾ ആക്ച്വലി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ, ഈ കമ്പനിക്ക് എപ്പോഴും സെയിൽസ് ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ടോ, ഇത് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് നമുക്ക് ഉണ്ടാവണം. ഇതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ നോക്കണം. ഇതേ ഇത്തരം കമ്പനികൾക്കുള്ള ഒരു ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഇവർക്ക് ക്യാഷ് ഫ്ലോ എപ്പോഴും ഉണ്ടാവും, എപ്പോഴും കച്ചവടം നടക്കണ്ടാവും. ഇവർ ഒട്ടുമിക്ക കമ്പനികളിലാണെങ്കിലും നമുക്ക് കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് വെച്ചാൽ ഇവർ കമ്പനിയിൽ റീഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ ഡിവിഡൻറ്റ് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാവുന്ന കാര്യം വെച്ചാൽ പീരിയോഡിക്കലി ഇതിൻ്റെ സെയിൽസ് ഗ്രോത്ത് നടക്കുന്നുണ്ടോ, പീരിയോഡിക്കലി എല്ലാ ക്വാർട്ടർലിയിലും ഇതിൻ്റെ EPS അല്ലെങ്കിൽ ഏണിങ്സ് പെർ ഷെയർ കൂടുന്നുണ്ടോ, ഇതുപോലെ തന്നെ ഡിവിഡൻറ്റ് എല്ലാ വർഷവും ഡിക്ലെയർ ചെയ്യുന്നുണ്ടോ, ഷെയറിൻ്റെ പ്രൈസ് ഒരു താരതമ്യേന ഉയർന്നു വരുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ നോക്കി നമ്മൾ കൺവിൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പീരിയോഡിക്കലി ഇപ്പോൾ SIPയിലൊക്കെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റോക്കുകളിൽ നമുക്ക് വേണമെങ്കിൽ റെഗുലറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ പൈസ വരുമ്പോൾ ഈ പൈസയ്ക്ക് അടുത്ത ഒരു 5 കൊല്ലത്തേക്കോ 10 കൊല്ലത്തേക്കോ ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ ഇത്തരം സെക്ടറുകളിലെ കമ്പനികൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് കോൺഫിഡൻ്റ് ഉള്ള കമ്പനികൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം നമ്മൾ സ്വന്തമായിട്ട് പഠിക്കാനും സ്വന്തമായിട്ട് കൺവിൻസ് ആയിട്ട് നമ്മൾ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് നല്ലതായിരിക്കും. ഈ ഒരു എപ്പോഴും എവർ ലാസ്റ്റിംഗ് ആയിട്ട് നിലനിൽക്കുന്ന ഇൻഡസ്ട്രികൾ ഏതാണെന്ന് കണ്ടുപിടിക്കുക, അതിനകത്ത് വരുന്ന ലീഡേഴ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കുക, അല്ലാതെ സെക്കൻഡ് ലീഡർ അല്ലെങ്കിൽ അടുത്ത ഒരു 3 കൊല്ലമാകുമ്പോൾ ലീഡർ ആവാൻ ചാൻസ് ഉള്ള കമ്പനികൾ കണ്ടെത്തുക. ഇത് കണ്ടെത്തിയിട്ട് നമുക്ക് ചെറിയ ചെറിയ പൈസ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ
നമുക്കെപ്പോഴും നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് നല്ലതായിരിക്കും. സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ അതിനതിൻ്റെതായ റിസ്ക് ഉണ്ട്. അപ്പോൾ അതിലൊരു ഡൈവേഴ്സിഫിക്കേഷൻ നമ്മൾ എപ്പോഴും കൊണ്ടുവരണം. അതിൽ മാത്രം ചെയ്യാതെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റോക്കുകളെങ്കിലും ഇത്തരം രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് നമുക്ക് എക്സ്പീരിയൻസ് എപ്പോഴും നല്ലതായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കായിട്ട് അടുത്ത ദിവസം കാണാം.